കുട്ടനാടൻ കിച്ചനിൽ നിന്ന് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അവലും മുട്ടയും കിഴങ്ങും ഒക്കെ വെച്ചിട്ട് ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇനി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു അര കപ്പ് അവലിട്ട് കൊടുക്കുക. വെള്ളയോ ചുമലയോ നമ്മുടെ കയ്യിലുള്ള അവലിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ റോസ്റ്റായി വന്ന അവല് നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് സബോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് വഴന്ന് വരുന്ന സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. 2 നല്ല എരിവുള്ള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. 100 ഗ്രാം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് സാമാന്യം നല്ല തീയിൽ വെച്ച് വഴക്കിയെടുക്കാം. ഈ കിഴങ്ങ് ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വയ്ക്കണ്ട, ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി ഇളക്കി തന്നെ കിഴങ്ങ് വേവിച്ചെടുക്കണം. കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. തീ വളരെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇതും ഒന്ന് ഇളക്കി കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. അവലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലത്തെ പൊരി വീട്ടിലുള്ളവരും 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പൊട്ടുകടലയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാവും. ഇതും ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് 2 കുഴുങ്ങിയ കോഴിമുട്ട ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ തൂവിക്കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇങ്ങോട്ട് ചെയ്യണേ.